കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ വിഷുഫലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വ്യാഴദശ ബൃഹസ്പതി ദശാനാഥനായി വരുന്ന ഗുരു ദശാനാഥനായി വരുന്ന പുണർദം വിശാഖം പൂരിരട്ടാതി അപ്പോൾ അവരെ നക്ഷത്രത്തിനെ കുറിച്ചാണ് കഴിഞ്ഞവണ വീണയിട്ടത്. അപ്പോൾ ഇത്തവണ ശരിക്കും ശനിയിലെ നക്ഷത്രങ്ങളാണ് വരുന്നത്. ശനിയിലെ നക്ഷത്രങ്ങളായ പൂയം, അനിഴം, ഉത്രട്ടാതി. അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അടുത്ത വിഷുഫലം. അവ ശനിയിലാണ് ജനിച്ചിരിക്കുന്നത്, ശനിയിൽ ജനിച്ചിട്ടുള്ള മൂന്ന് നക്ഷത്രങ്ങൾ. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, കടലിളകുകയാണ്, കടലിൽ ഭയങ്കരമായിട്ട് കലി തുള്ളുന്നു, മഴയൊന്നുമില്ല, പിന്നെ എന്താണ് സാർ കാര്യം? ശരിക്കും അത് ഭൂചലനങ്ങളാണ്, തുടർചലനങ്ങളാണ്. കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന തുടർചലനങ്ങളാണ് ഇതിന് കാരണം. ചെറിയ തോതിയിലുള്ള, നേരിയ തോതിയിലുള്ള ഭൂചലനങ്ങളാണ്. അത് റിക്ടർ സ്കെയിലൊന്നും ഒരുപക്ഷെ കാണാൻ സാധിച്ചില്ല എന്നിരിക്കും. അപ്പോൾ അതിൻ്റെ പരമായിട്ടാണ് ബോസുകൾ ശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സൂര്യൻ്റെയും തമ്മിലുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ്, ഒരു ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് കടലിൻ്റെ ഭാഗത്ത് അടിത്തറയിൽ ഇതുണ്ടാവും. ചെ നേരിയ ഭൂകമ്പങ്ങൾ സംഭവിക്കാം. ഞാൻ പണ്ടേ പറയാറുണ്ട്, ചന്ദ്രൻ നമ്മുടെ കടലിന് വേലിയേറ്റവും വേലിയിറക്കമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ചന്ദ്രൻ്റെ ഇതാണ്. അപ്പോൾ ചന്ദ്രനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ചന്ദ്രനിൽ ഉണ്ടാവുന്ന ചില ശബ്ദങ്ങളും ചലനങ്ങളും ഒക്കെ നമുക്ക് ഭൂമിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശാസ്ത്രലോകം പഠനം നടത്തണം. അപ്പോൾ കണ്ണടച്ചിരുന്ന ലോകം കാണുന്നവരാണ് ആചാര്യന്മാർ. ആചാര്യന്മാർക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, വഴികാട്ടാൻ സാധിക്കും. അല്ല, ജനങ്ങളതിനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല. ഇത് കടലിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന നേരിയ ഭൂകമ്പങ്ങളാണ്, അല്ലാതെ വലുതാറ്റുണ്ടായ കാര്യങ്ങളല്ല. വലുതാറ്റാണ് ഉണ്ടാവണമെങ്കിൽ സുനാമി ഉണ്ടാവും, അതാണ് അതിൻ്റെ വലിയ ഇതിലൊക്കെ കാണിക്കണം. അപ്പം നേരിയതുമുണ്ട്, വലിയ ചലനങ്ങളും ഉണ്ട്. വലിയ ചലനങ്ങളാണെങ്കിൽ സുനാമികൾ ആവും. അവിടെയും തിരമാലകൾ ഒരു തെങ്ങിൻ്റെ അത്ര പൊക്കത്തോളമൊക്കെ ഉയർന്നു പോകും. ഇത് പിന്നെ അതിൽ നേരിയ ചലനങ്ങളായതുകൊണ്ടാണ് അങ്ങനെ വരിയത് വരുന്നത്. പലപ്പോഴും ശാസ്ത്രലോകത്തിന് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അതിൻ്റെ വേറൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളാരും ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെ അബ്രോഡായിരിക്കും. അപ്പോൾ ഇനിയുള്ള പാലക്കാടും കോഴിക്കോടും ഒക്കെ ഉള്ള കൺസൾട്ടിങ് എറണാകുളത്തൊക്കെ ഉള്ള കൺസൾട്ടിങ് 20-ാം തീയതിക്ക് ശേഷമായിരിക്കും. 20-ാം തീയതിക്ക് ശേഷം ഞാനത് യൂട്യൂബിലൂടെ അറിയിക്കും. നമ്മൾ ഇനിയിപ്പോൾ വിഷുഫലത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ശനിദശയിലുള്ള നക്ഷത്രങ്ങളാണ് വരുന്നത്. ശനിദശയിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത്. അത് വന്നിട്ട് അനിഴം, പൂയം, അനിഴം, ഉത്രട്ടാതി. അതിൽ പൂയോ അനിഴവും ദേവഗണവും ഉത്രട്ടാതി മനുഷ്യഗണത്തിലുമാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ, വിഷുഫലം വെച്ച് നോക്കുമ്പോൾ അനിഴം നക്ഷത്രം ആകുമ്പം പൂയം നക്ഷത്രവും, അപ്പോൾ പൂയം നക്ഷത്രവും അനിഴം നക്ഷത്രവും ദേവഗണവും മനുഷ്യഗണവും ഉത്രട്ടാതി രണ്ട് ദേവഗണങ്ങളും ഒരു മനുഷ്യഗണവുമാണ് ശനിദശാകാലത്തുള്ള നക്ഷത്രങ്ങൾ. അപ്പോൾ ദശാനാഥനെ വെച്ചാണ് ഞാനിത് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം എല്ലാ പേരും ശ്രദ്ധിക്കണം, നമ്മൾ നിൽക്കുന്ന അപഹാരത്തിനനുസരിച്ചായിരിക്കും നമുക്ക് ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ നല്ല ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ, നല്ല ദശാകാലത്തിൽ അപഹാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫലം കൂടുതലായിട്ട് അനുഭവിക്കാൻ യോഗം വരും. ഇനി മോശമായിട്ടുള്ള ദശാകാലത്തിലോ കണ്ടക ശനിയിലോ ഒക്കെ ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ പകുതി ഫലമേ ലഭിക്കുകയുള്ളൂ. ഇത് എല്ലാ പേരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്രകാരം വിഷുഫലപ്രകാരം ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം വളരെ നല്ല ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പൂയത്തിന് 2019 ജാനുവരി മുതൽ 2023 വരെ കണ്ട ശനിയായിരുന്നു. 23-ന് ശേഷം അവർക്ക് നല്ല സമയമാണ്, അവരെ തേടി ഓരോ കാര്യങ്ങൾ വരും. ഈ വർഷം 2024 അവരുടെ വർഷമായിട്ട് തന്നെ കണക്കാക്കാം.
അവർക്ക് വീട്, വാഹനം, വസ്ത്രങ്ങൾ, പ്രൊമോഷനുകൾ, അങ്ങനെ എല്ലാ ഉയർച്ചകൾ, തടഞ്ഞു വയ്ക്കപ്പെട്ട ഉയർച്ചകളെല്ലാം അവരിലേക്ക് വന്നു ചേരും. അവരുടെ സമയം പൊതുവെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും വിവാഹം നടക്കാത്തവർക്കെല്ലാം വിവാഹം നടക്കാനുള്ള ചാൻസസ് കൂടുതലായിട്ടുണ്ട്. വീടിന് വേണ്ടി ശ്രമിക്കുന്നവർ അതിൽ ഊർജ്ജസ്വലരാകണം. അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവർ അത് പൂർണ്ണതയോടെ പല വാതിലുകളും മുട്ടപ്പെടണപ്പോൾ അത് തുറക്കും. പിന്നെ വന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് കുറച്ച് അനുകൂലമായ അവസ്ഥയിലേക്ക് വരാം. ഇവർക്കാണ് ആധിപത്യം കൂടുതൽ. ഇവർ പൊതുവെ ഭർത്താക്കന്മാരെ വകവയ്ക്കത്തില്ല. ഭർത്താക്കന്മാർ പറയുന്നത് അതുപോലെ അനുസരിക്കുന്നതായിട്ട് മറ്റുള്ളവരെ മുമ്പ് കാണിക്കും. പക്ഷേ അതായത് ഭർത്താവ് വരയ്ക്കുന്ന വരയിൽ നിൽക്കുന്നത് പോലെ കാണിക്കുക. എവിടെ വരയ്ക്കണമെന്ന് ഇവർ തീരുമാനിക്കും. പൊതുവെ ഇവർ ഒരു ചന്ദ്രൻ്റെ ഇതിൽ വരുന്നതും പൊതുവെ കർക്കിടക രാശിയുടെ ഇതിൽ വരുന്നതും പൊതുവെ ഇവർ ശനിയിൽ ജനിച്ചവരും ദേവഗണവും കൂടെയാണ്. അപ്പോൾ ഇവരൊരു കിടിലങ്ങളായിരിക്കും. ഇവരുടെ മനസ്സ് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ധനത്തിനോടും സമ്പത്തിനോടും ഇവർക്ക് നല്ല രീതിയിൽ ഒരു ആർത്തി ഉണ്ടായിരിക്കും. പക്ഷേ ഇവരെക്ക് വേണ്ടി നല്ലത് ചെയ്താൽ അവരടുത്ത് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ഇവർ കാണിച്ച് പൊതുവെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവരെ മനസ്സ് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഒളിച്ചു വയ്ക്കുന്ന സ്വഭാവത്തിലായിരിക്കും. എന്തായാലും 2024 ഇവർക്ക് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ വർഷത്തിൽ ഇവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം. സ്ത്രീകളാണെങ്കിൽ പുതിയ വനിതാ സംരംഭങ്ങളിലൊക്കെ ചെന്ന് ചേർന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ ഇൻഡിവിഡ്വലായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. പൂയത്തിനെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു വർഷമാണ് 2024. അടുത്തത് അനിഴത്തിനെ കുറിച്ചാണ് പറയുന്നത്. അനിഴം ദേവഗണത്തിലുള്ളൊരു നക്ഷത്രം തന്നെയാണ്. അനിഴ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം കുറച്ച് പ്രയാസങ്ങളുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത്. 2024 അവരെ സംബന്ധിച്ചോളം പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. കാരണം അവർ കണ്ട ശനിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയം വീഴ്ച, അപകടങ്ങൾ ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊതുവെ അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. യൂട്രസ് സംബന്ധമായിട്ടോ PCOD പോലുള്ള അസുഖങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എപ്പോഴും ഞാൻ പറയും, ഈ PCOD അല്ലെങ്കിൽ ഫൈബ്രോയിഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും യൂട്രസ് സ്ത്രീകൾ റിമൂവ് ചെയ്യാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചോളം അത് അവരുടെ ശക്തിയാണ്. ക്യാൻസർ എന്ന മഹാരോഗം അല്ലാതെ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയും യൂട്രസ് നിങ്ങൾ റിമൂവ് ചെയ്യാൻ നിൽക്കരുത്. അത് നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുമാരെ കാണിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആവും. അപ്പോൾ അവരിപ്പോൾ ഈ ചൂട് സമയത്ത് പോലും അവരുടെ വയറിൻ്റെ ഭാഗം തണുപ്പായിരിക്കും. കാര്യം തണുപ്പ് സമയത്ത് ചൂടായിരിക്കും. യൂട്രസ് ആണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തി. ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു ഓർഗൺ. അപ്പോൾ അത് ഒരിക്കലും റിമൂവ് ചെയ്യാൻ അത്രത്തോളം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അത് ചെയ്യരുത്. അത് അറിവുള്ള ഒരു ഡോക്ടേഴ്സും അത് ചെയ്യാൻ മുതിരുകയില്ല. അതും അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ വേറൊരു കാര്യം, യൂട്രസ് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്നും രോഗങ്ങളായിരിക്കും. ഒരു രോഗവും വരാതെ അല്ലെങ്കിൽ അവർക്ക് യൗവനം നിലനിർത്തി അവർക്ക് പോകുന്നത് യൂട്രസാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. മഹാദേവൻ വൈദീശ്വരനാണ്. അപ്പോൾ കലിയുഗ ജ്യോതിഷൻ മഹാദേവൻ്റെ ദീക്ഷ സ്വീകരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ച് വൈദ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ഒരു വൈദ്യ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. സ്വാഭാവികമായിട്ട് അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പോരാത്തതുകൊണ്ട് ഈ അനിഴ നക്ഷത്രത്തിൻ്റെ ദാമ്പത്യ കലഹമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സ്വന്തം വീട്ടിലുള്ളവരുമായിട്ട് കലഹിക്കാനുള്ള യോഗമുണ്ട്. ഇവരുടെ തൊഴിലടുത്ത് ശത്രുക്കൾ വർദ്ധിക്കും. അതൊക്കെ വളരെ ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ഇവർ മിതമായിട്ട് പെരുമാറുന്നതാണ്. ഉള്ളിൽ വെച്ച് പെരുമാറും. എങ്കിലും ഇവർ സ്വാഭാവികമായിട്ട് ചാടി വീഴില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ ചാടി വീഴും. കുറച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പൊതുവെ ഈ അനിഴ നക്ഷത്രം അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ്. ആരുടെയും മുഖത്ത് നോക്കി പറഞ്ഞ് ദേഷ്യപ്പെടാനല്ല. ഇനി ഇവരാരും കുറ്റം പറഞ്ഞാലും ഇവരത് ഓങ്ങി വെച്ച് വേറൊരാളിലൂടെ അത് നടപ്പാക്കിയെടുക്കും. അതങ്ങനെയൊക്കെ ഉള്ള കുറേ സ്വഭാവങ്ങൾ ഇവരിലുണ്ട്. പിന്നെ ദേഷ്യം വന്ന ദേഷ്യം തന്നെയാണ്. പക്ഷേ എങ്കിലും ഇവർ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്ന കൂട്ടരാണ്. ക്ഷമിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് ഇവർ വളരെ ശ്രദ്ധിക്കണം.
രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമേ 2025 മാർച്ച് വരെ ഇവർ ഒന്നും ചെയ്യാതെ ഒരു പുതിയ സംരംഭവും തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കയ്യിലെ കാശ് ചിലവാക്കി നഷ്ടപ്പെടുത്താതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഞാനെപ്പോഴും പറയും, കലിയുഗ ജ്യോതിഷം വഴികാട്ടിയാണ് കാര്യങ്ങൾ മുൻകൂട്ടി വരാൻ പോകുന്നത്. പറഞ്ഞവരെ പ്രിപ്പയറാക്കും, ഒരിക്കലും അവരെ ഭയപ്പെടുത്തുന്നതല്ല. ജ്യോതിഷം മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കണം. അനിഴ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് 2024. അവരുടെ ദശാകാലങ്ങൾ നല്ലതാണ്, അപകാരങ്ങൾ നല്ലതാണെങ്കിൽ ഇത് അവർക്ക് എഫക്റ്റ് പോലും ചെയ്യില്ല. ഇനി ദശാകാലം അപകാരം മോശമാണെങ്കിൽ അവർക്കിത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ അടുത്ത വരുന്നത് ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി മനുഷ്യഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ്. അവരുടെ കാര്യങ്ങൾ സമ്മിശ്രമായിട്ട് പോവും. അവർക്ക് പൊതുവെ ധനശേഷി ഉയരും, ധനം കയ്യിൽ വരും. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കും. ഇവർ ഒരുപാട് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഡിപ്രഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. ഇവർ വീരശൂര പരാക്രമികളൊക്കെ പോലെ പെരുമാറുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുള്ള ഒരു നക്ഷത്രക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ദേഷ്യം പെട്ടെന്ന് വരും, അതുപോലെ അവർ തണുത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ഇതായിട്ട് വരുന്നത്. ഇവർക്ക് സമ്മിശ്രമായിട്ടാണ് ഈ വിഷുഫലം ഉള്ളത്. പക്ഷെ ധനശേഷി ഉയരും, മനസ്സമാധാനം കുറയും. അത് ഇവരുടെ ഒരു പ്രത്യേകതയായിട്ടാണ് ഈ വാർഷിക ഫലത്തിൽ വരുന്നത്. പക്ഷെ ഇവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് സഞ്ചരിക്കണം. ഇവരെ സഹായിക്കാൻ ഉള്ളവർ, അതായത് ഇവർക്ക് ഗോഡ്ഫാദർമാരുണ്ടെങ്കിൽ അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചാണ് ഇവർ മുന്നോട്ട് പോവേണ്ടത്. പൊതുവേ ഇവർക്ക് ലാഭവുമില്ല, നഷ്ടവുമില്ല എന്നുള്ള രീതിയിലാണ്. ചില അസുഖങ്ങളൊക്കെ തണുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം ഇവരെ ബുദ്ധിമുട്ടിക്കും. അത് ഈ ശനിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ പേർക്കും തണുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ സ്കിൻ അലർജിയൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉത്രട്ടാതി ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങരുത്. പണം കടം വാങ്ങിയാൽ അത് പ്രയാസത്തിലേക്ക് വരും. കടമില്ലാതെ കൊണ്ടുപോകാൻ ഉത്രട്ടാതി ശ്രദ്ധിക്കണം. പൊതുവേ ഉത്രട്ടാതിക്ക് ഒരു സ്വഭാവം കൂടെ ഉണ്ട്, മറ്റുള്ളവരുടെ മുമ്പ് ഷോ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വല്ലവരെയും താങ്ങി അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഇവർ സ്വയം നഷ്ടങ്ങൾ സഹിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് വളരെ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാവും. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇവർ ഹാർഡ് വർക്കർമാരാണ്. പക്ഷെ ഇവരെ മറ്റുള്ളവർ മുതലെടുക്കും. അത് ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. ആർക്കും വേണ്ടി ഒരു ഏണിയായി മാറരുത്. സ്വന്തം കാര്യങ്ങൾ നോക്കി ഇവർ മുന്നോട്ട് സഞ്ചരിച്ച് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കണം. ഇവർ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടോ ഇരിക്കും. അത് ഉത്രട്ടാതിയുടെ ഒരു രീതിയാണ്. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ തിരുത്താനുണ്ട്. ചുമ്മാ വിഷുഫലം കേട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല, അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിഷുഫലത്തിനകത്ത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ എല്ലാ ഉത്രട്ടാതിക്കും ഇങ്ങനെ അനുഭവിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറേയൊക്കെ വ്യക്തിയെ തിരുത്തണം. വ്യക്തി ഊർജ്ജസ്വലരായ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയുമ്പോൾ, അതിപ്പോൾ മഴക്കാലമാണ് എന്ന് പറയുമ്പം കൂടെ കൊണ്ടുപോകണം. അതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോകണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുക്കണം. ആരെങ്കിലും വന്ന് ധനം കടം ചോദിച്ചാൽ കടം കൊടുക്കരുത്. കൊടുത്താൽ അത് തിരിച്ചു കിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് അവരുടെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം. ചിലവന്മാർ പറയും, അയ്യോ ഇതൊക്കെ കോമൺ ആയിട്ടല്ലേ, മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം കോമൺ തന്നെ. അതാണ് വേറൊരു കാര്യം. അതാണ് ഇതിൻ്റെ അകത്ത് ചിലർക്ക് അത് മനസ്സിലായി. മനുഷ്യൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പിന്നെ നാൽക്കാലികളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവണം. എല്ലാം കോമൺ തന്നെയാണ്, അല്ലാതെ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവരെ അസ്ഥിര എണ്ണം കണക്കെടുത്ത് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവരെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ പറ്റുമോ? ജ്യോതിഷശാസ്ത്ര പ്രകാരം ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വിമർശകന്മാരെന്ത് വേണമെങ്കിലും പറയും, അവർക്ക് ഏറ്റവും തൊഴിലില്ലാത്തതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ എൻ്റെ വിഷുഫലം പറയുമ്പോൾ ഒരുപാട് ആംഗിളുകൾ പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കും. അല്ലാതെ അത് കാണാതെ പഠിപ്പിച്ച് അതുപോലെ ഇങ്ങനെ വിളമ്പി വയ്ക്കുന്നതല്ല. അങ്ങനെ കലിയുഗ ജ്യോതിഷത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. ഇവിടെ
അതിൻ്റെ ആംഗിളുകളും കൂടെ വിശദീകരിച്ച് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഈ പഴയതുപോലെ ഇങ്ങനെ കാണാപ്പാടം കേട്ട് കേട്ട് നടക്കുന്ന കുറേ ആൾക്കാർക്ക് അതിൻ്റെ പുറകെ നടക്കും. അതിൻ്റെ അല്ല, നിങ്ങൾ ഉയർത്തെഴുന്നേൽ, നിങ്ങളെന്നുള്ള വ്യക്തി ഉയർത്തെഴുന്നേറ്റാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശാസ്ത്രത്തിനും കഴിയില്ല. അത് ഞാൻ പറയാം, നിങ്ങൾ എന്ന വ്യക്തി ഞാൻ രക്ഷപ്പെടും എന്ന് തീരുമാനിച്ചാൽ ഒരു ശാസ്ത്രത്തിനും നിങ്ങളെ തടയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴികാട്ടി വേണം, ഒരു ഗുരു വേണം. ഗുരു വഴികാട്ടും, ഭഗവാൻ കൈപിടിച്ച് നടത്തും. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നിങ്ങൾ എത്ര കേമനായാലും രക്ഷപ്പെടുകയുള്ളൂ. ഭാഗ്യമെന്നൊന്നുള്ളത് വേണം, പിന്നെ നിങ്ങളുടെ കഠിനാധ്വാനം, ഇത് രണ്ടും കൂടെ ചേർന്നാലേ നിങ്ങൾ വിജയിക്കൂ. ടയറും ട്യൂബും അതുപോലെ ആണ്, രണ്ട് ലെയറും വേണം എങ്കിലേ നിങ്ങൾ താം പകുതി ദൈവം പകുതി. ഇവിടെ രണ്ട് ലെയറിനെ ഉയർത്തിക്കൊണ്ടുവരും. അതാണ് കലിയുഗ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകതയും. കലിയുഗ ജ്യോതിഷത്തിൽ ഇത്ര ആൾക്കാർ വരാനുള്ളത് ജാതി മതഭേദമന്യേ തുല്യരായി കണ്ടുകൊണ്ട് എല്ലാ ജാതി മതത്തിലുള്ളവരും ഇവിടെ വരും. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം അവരുടേതായ രീതിയിൽ പൂർണ്ണത കൈവരിക്കും, അവർക്ക് വഴികാട്ടി കൊടുക്കും, അവർക്ക് അവരെ കുഴിയിൽ നിന്നും പിടിച്ച് കയറ്റും. ചിലപ്പോൾ കുറച്ച് താമസം എടുത്തെന്നിരിക്കും, ചിലപ്പം പെട്ടെന്ന് നടന്നെന്നിരിക്കും. എങ്കിലും അതെല്ലാം ഓരോരുത്തരുടെ നെഗറ്റീവിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഇതാണ് ഇത്തവണ ശനി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ആയില്യം കേട്ട രേവതി. അപ്പോൾ 5-ാം തീയതി ഞാൻ അബ്രോഡ് പോവും, 15-ാം തീയതിയെ തിരിച്ചു വരത്തുള്ളൂ. സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു വ്യക്തിയുടെ ആവശ്യത്തിന്, അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിനായിട്ടാണ് ഞാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് പിന്നെ 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും, എറണാകുളം, കോഴിക്കോട്, പാലക്കാടൊക്കെ കൺസൾട്ടിങ് ഉണ്ടായിരിക്കുന്നത്. ലോഹ സമസ്ത സുവിനോ ഭവന്തു, സുബഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ഹരഹര ശംഭോ മഹാദേവ്. ശിവ ശിവ ശംഭോ മഹാദേവ്.